കർണാടകത്തിലെ ഷിരൂരിലെ മണ്ണിൻ്റെ അടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. 8 കാലോടെ ഇവിടെ ദുരിതഗതിയിൽ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്നാണ് കാർവാറിലെ MLA അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു. ശരിക്കും ഗംഗാവാലി നദിക്കരയിൽ നിന്നാണ് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നത്. അവിടെ ഇവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. അരുൺ പാറയ്ക്കൽ, വിവരങ്ങൾ പറയൂ. എസ്കാൻ, ഈ തെരച്ചിൽ ഇപ്പോഴും നമുക്ക് കാണാവുന്നതുപോലെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് 4 JCB ഉപയോഗിച്ചാണ് ആ പ്രദേശത്ത് തെരച്ചിൽ തുടരുന്നത്. ഇന്നലെ അവസാനമായി ലഭിച്ച ആ റഡർ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ്റെ പരിധിയിലാണ് ഇപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്യുന്നതെന്നാണ് നമുക്ക് വ്യക്തമാവുന്നത്. ഇന്നലെ മണ്ണ് നീക്കം ചെയ്തതിനെക്കാട്ടിലും കുറച്ചധികം മണ്ണ് ഇന്നിപ്പോൾ കൂടുതൽ JCB അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്നലെ 2-3 JCB മാത്രമായിരുന്നു. ഇന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കൂടുതൽ JCB കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ഈ കൂടുതൽ ആധുനികമായ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ തന്നെ ലൈറ്റൊക്കെ ഇട്ട് ആ മണ്ണ് നീക്കം ചെയ്തിരുന്നു. ഇപ്പോൾ കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തിയിരിക്കുന്നു. ഒപ്പം ഈ ഡ്രില്ലിംഗ് പ്രവൃത്തികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതായത് ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനും അതുപോലെ മണ്ണ് അവിടെ നിന്ന് മാറ്റുന്നതിനും, ആ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ ഒപ്പം ആ മണ്ണ് ആ ഭാഗത്തു നിന്ന് തന്നെ മാറ്റി മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കണം. അതിനുള്ള ലോറി ഉൾപ്പെടെയുള്ള ടിപ്പറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാവുന്നുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് തന്നെയാണ് മറ്റ് ഈ ലോറിയുടെ, അതായത് ഈ ഭാരത് ബെൻസിൻ്റെ ലൊക്കേഷൻ ഇന്നലെ അവസാനമായി 70% സ്ഥിരീകരണം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി സൈന്യം വന്നതിന് ശേഷം മാത്രമായിരിക്കും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് പോവുക. ഒപ്പം ജില്ലാ കളക്ടറുടെ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം NDRFഉം ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SK പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ തെരച്ചിൽ നടക്കുകയാണ്. നേവിയും ഒക്കെ തന്നെ വളരെ സജീവമായി തന്നെ തെരച്ചിൽ തുടരുന്നു. NDRFഉം SDRFഉം അവിടെ ക്യാമ്പ് ചെയ്യുന്നുവെന്നാണ് കാർവാറിലെ MLA സതീഷ് കൃഷ്ണ സൈൽ അല്പം മുമ്പ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ തെരച്ചിലിൽ ചില പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ട്, നേതൃത്വ നിരയിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്നോടെ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് അവിടെ നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഇതുവരെ നമ്മൾ വളരെ ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണിച്ചത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നുള്ള നേരിട്ടുള്ള ദൃശ്യങ്ങളാണ്. അതാണ് പകർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കറിയുന്ന 2 ഭാഗങ്ങളിലും വലിയ മലകൾ നിൽക്കുകയാണ്. ആ മലകളൊക്കെ തന്നെ ഇടിച്ചിറങ്ങാൻ, ഏത് നിമിഷം ഇടിച്ചിറങ്ങാൻ നിൽക്കുന്ന പോലെയാണ് ഈ 2 മലകളുള്ളത്. അതിൻ്റെ അടിവാരത്തായിരുന്നു ഒരു ചായക്കടയും ഒക്കെ നിന്നത്. അവിടെ ചായക്കടയ്ക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ആളുകൾ ചായ കുടിക്കുകയും വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സ്ഥലമായിരുന്നു. അവിടേക്കാണ് ഈ മല ഇറങ്ങി വന്നത്. ഈ മണ്ണിടിഞ്ഞ് ഏതാണ്ട് 100 മീറ്ററോളം ഉയരത്തിൽ മണ്ണിടിഞ്ഞ് വീണു. അവിടെയാണ് നമ്മുടെ അർജുനും അതുപോലെ കർണാടകത്തിലെ 2 പേര് നേരത്തെ തന്നെ ചില മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ 2 പേര് കൂടി അവിടെ കിടക്കുന്നുവെന്നാണ് കാർവാർ MLA സതീഷ് കൃഷ്ണ പറയുന്നത്. അങ്ങനെ 3 സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ തെരച്ചിൽ 8 കാലോടെ പൂർണ്ണമായും ത്വരിതഗതിയിലാകുമെന്ന് MLA പറഞ്ഞിരുന്നെങ്കിലും അവിടെ വേഗം കൂടിയതായി നമുക്ക് വാർത്തകൾ ലഭിക്കുന്നില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ അവിടേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ ക്യാമറമാനെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് പെർമിഷൻ ലഭിച്ചു എന്ന് വേണം നമുക്ക് കരുതാൻ. അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുമെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് പെർമിഷൻ കിട്ടിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുന്നു. ഈ ഗംഗാവാലി നദിക്കരയിൽ നിന്ന് അരുൺ പാറയ്ക്കൽ കൂടുതൽ ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള വിദൂര ദൃശ്യങ്ങൾ കൂടി നമ്മളെ പകർത്തി കാണിക്കും. പറയൂ അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതനുസരിച്ച് അരുൺ, യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ വേഗം കൂടിയതായി തോന്നുന്നില്ല. ഇനി നമ്മളുടെ വിവരക്കേടാണോന്ന് അറിയില്ല. പറയൂ വിശദാംശങ്ങൾ. വാഹനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ JCB ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ അത് കൂടുതൽ അവിടേക്ക് എത്തി ആ പ്രദേശത്ത്, അതായത് ഒരു സ്പെസിഫിക് ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. 2 ഭാഗത്തും ചെങ്കുത്തായ മലയാണ്. അതിന് ആ ഭാഗത്തു നിന്നാണ് ഈ മണ്ണ് ഇടിഞ്ഞ് വലിയ മൺകൂന അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ മണ്ണ് നീക്കം ചെയ്യുക എന്നത് വിഷമകരമായ പ്രവൃത്തിയാണ്, ദുഷ്കരമായ പ്രവൃത്തിയാണ്. എന്നിരുന്നാലും ആ മണ്ണിപ്പോഴും അവിടെ നിന്ന് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ SDRFന്റെയും NDRFന്റെയും ഒക്കെ സംഘം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്.
ഒപ്പം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംഘമുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് കൂടിയാണ് NDRFഉം അതുപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ ആ ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ ഈ അപകടം നടന്ന ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ ഭാഗത്തേക്ക് ഈ അപകടം നടന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അരുൺ ഭൂപറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, എന്താണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ച? ശരിക്കും മൂന്ന് പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് കാർവാർ MLA പറഞ്ഞല്ലോ, പറയൂ. SK, നമ്മളിപ്പോൾ ഉള്ളത് ഈ അപകടം നടന്ന ആ സ്പോട്ടിലാണ്, ആ സ്ഥലത്താണ്. അവിടുത്തെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇവിടെ ഈ മണ്ണ് നീക്കം ചെയ്യുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഈ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ അവർക്ക് കൃത്യമായി ഇന്നലെ ലഭിച്ച ആ സിഗ്നൽ പോയിന്റിലെത്തി അതിൻ്റെ മറ്റ് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് ഈ ലോറിയുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു പക്ഷേ സൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ നിലവിൽ ഇവിടുന്ന് ഈ പോയിന്റിലുള്ള മണ്ണ് പൂർണ്ണമായും ചെളിയും മണ്ണും നീക്കം ചെയ്തതിന് ശേഷം, സൈന്യം എത്തിയതിന് ശേഷമായിരിക്കും അതിന് കൂടുതൽ മുകളിലോട്ട് കയറിയുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ ഈ ദൃശ്യങ്ങളിൽ ഇതിൻ്റെ ഒരു ഭീകരത വ്യക്തമാകുന്നുണ്ടോ എന്ന് അറിയില്ലെങ്കിൽ പോലും SK കാണാം, വലിയൊരു മല തന്നെയാണ് ഇടിഞ്ഞ ഈ ദേശീയ, ഇതൊരു ദേശീയപാതയുടെ പ്രതലമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ ദേശീയപാത തന്നെ ഇല്ലാതായി മാറിയിരിക്കുകയാണ്. ഈ സ്ഥലം നേരത്തെ ഈ പ്രദേശം എങ്ങനെയായിരുന്നോ അതിൽ നിന്ന് പൂർണ്ണമായി മാറി വലിയൊരു മല തന്നെ താഴോക്കിടിഞ്ഞ് പതിക്കുകയായിരുന്നു എന്നതാണ് കാണേണ്ടത്. അത്തരത്തിൽ വളരെ ഭീകരമായിട്ടുള്ള, ദുഷ്കരമായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് ഉള്ളത്. ഈ മണ്ണ് നീക്കുക, ഈ ചെളി, അതായത് കഴിഞ്ഞ 6 ദിവസമായി ഈ സംഭവം നടന്നിട്ട്. സ്വാഭാവികമായും ഈ മണ്ണ് എന്നുള്ളത് തുടർച്ചയായി മഴ പെയ്തതിനെ തുടർന്നും വീണ്ടും ഈ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യത്തിലും ഇത് ചെളിയായി രൂപപ്പെട്ട് ഉയരത്തിൽ, വളരെ ഉയരത്തിൽ ഇത് ചെളിയായി രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നീക്കം ചെയ്യാതെ മറ്റ് രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ അത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ഇപ്പോൾ സൈന്യം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവരെ ഇന്നലെ കണ്ടെത്തിയിട്ടുള്ള ഈ സിഗ്നൽ, ആ സിഗ്നൽ കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിലാണ് ഇന്ന് സൈന്യം എത്തിയതിന് ശേഷവും നടക്കുക. അതിന് മുമ്പ് അവിടെയുള്ള ഈ വളരെ ഉയരത്തിൽ മൂടി നിൽക്കുന്ന ഈ ചളി അത് ക്ലിയർ ചെയ്യാനുള്ള നടപടിയായിരിക്കും നിലവിൽ എന്തായാലും ഇപ്പോൾ നടക്കുക. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഹിറ്റാച്ചികളും JCBകളും ലോറികളും ഉപയോഗിച്ച് ആ മണ്ണ് വാരി ഈ ലോറികളിൽ കയറ്റി ഇത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ NDRF സംഘമോ SDRF സംഘമോ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലോറി ഉണ്ട് എന്ന് കരുതുന്ന ആ സിഗ്നൽ പോയിന്റിലേക്ക് അവർ കയറിയിട്ടില്ല ഇതുവരെ. ഈ ചളി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും അത്തരം രക്ഷാപ്രവർത്തന നടപടിയിലേക്ക് കടക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വളരെ നിർണായകമായി, ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ് ഇന്നുള്ളത്. സ്വാഭാവികമായും ആ ഘട്ടത്തിൽ ആ സൈന്യമാണ് എത്തുന്നത്. നേരത്തെ തന്നെ അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടതാണ്, ആ സൈന്യം വരണമെന്നുള്ളത്. അതിന്ന് ഇപ്പോൾ ഇന്നലെ അത് തീരുമാനമായി, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഇടപെട്ട് ആ സൈന്യത്തെ എത്തിക്കുന്നതിന് വേണ്ടി തീരുമാനമായി. ബെലഗാവിയിൽ നിന്നുള്ള ഇത്തരം ദുരന്തമുഖങ്ങളിൽ നേരത്തെയും പരിചയ സമ്പത്തുള്ള സൈന്യത്തിൻ്റെ സംഘം ഉടൻ തന്നെ ഇവിടെ, അതായത് 10 മണിക്ക് ശേഷം ഇവിടെ എത്തിച്ചേരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈന്യം എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പൂർണ്ണ നിയന്ത്രണം അവർ ഏറ്റെടുക്കും. നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് 60 അംഗ സംഘമെങ്കിലും ഉണ്ടാകും എന്ന തരത്തിലുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും സൈന്യം എത്തിക്കഴിഞ്ഞാൽ ഈ അരുൺ ഭൂപറമ്പ, ഈ മാധ്യമപ്രവർത്തകരെ അവിടെ എല്ലാവരെയും പ്രവേശിപ്പിച്ചോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അവിടെ? ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരല്ലാതെ ഈ കർണാടകത്തിൽ നിന്നുള്ള വാർത്താ ചാനലുകളുടെ ആളുകൾ അവിടെ ഉണ്ടോ, അതോ നമ്മുടെ ആളുകൾ മാത്രമേ ഉള്ളൂ അവിടെ? ഈ മണ്ണ് ലോറികളിലേക്ക് എടുത്തു മാറ്റി ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ്. മണ്ണ് എന്ന് പറയാൻ കഴിയില്ല, അത് വലിയ ഉയരത്തിൽ മൂടി നിൽക്കുന്ന ചളിയായി അത് രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഏറെ ദുഷ്കരവും ശ്രമകരവുമായിട്ടുള്ള ഒരു ദൗത്യമാണ്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഇതിൻ്റെ ഒരു ഈ ഇത് രണ്ട് വരിയായിട്ടുള്ള ദേശീയപാതയാണ്. ആ ദേശീയപാത, ഹലോ, അരുൺ ഭൂപറമ്പയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരെ നമ്മുടെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞതുപോലെ, വാഗ്ദാനം ചെയ്തതുപോലെ മാധ്യമപ്രവർത്തകർക്കെല്ലാം അവിടെ പ്രവേശനം കിട്ടിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
തെരച്ചിലിനായിട്ട് കൂടുതൽ ജെ സി ബികൾ എത്തിക്കുമെന്നും കൂടി പറയുന്നു. തെരച്ചിൽ ഇപ്പോൾ അതിൻ്റെ ഗതിവേഗം കുറച്ച് കൂടിയിട്ടുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകരാണ് പ്രധാനമായിട്ടും അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. കാരണം കർണാടകത്തിൽ ഇതൊന്നും അവിടുത്തെ വാർത്താ ചാനലുകളിൽ നിന്നും വലിയൊരു വാർത്തയായിട്ട് ഇത് മാറ്റാൻ താല്പര്യപ്പെടാറില്ല. കാരണം അവിടുത്തെ ഒരു മാധ്യമ രീതി തന്നെ വ്യത്യസ്തമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല. ഏതെങ്കിലും പ്രാദേശികമായ സംഭവമാണെങ്കിലും നമ്മുടെ മാധ്യമപ്രവർത്തകർ അതിനർഹമായ പ്രാധാന്യം കൊടുത്ത് സംരക്ഷണം ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും മാധ്യമ പട തന്നെ അവിടെ ഉണ്ടാകും. മാധ്യമങ്ങളുടെ പട്ടാളം അവിടെ എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ അത്ഭുതപ്പെടുന്നത്. ഏതെങ്കിലും വി ഐ പി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അവിടുത്തെ ആളുകൾ ചോദിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. കാര്യം അത്ര കൂടുതൽ സമ്മർദ്ദം സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്തുള്ള മേധാവികൾക്കും അതേപോലുള്ള പൊതുപ്രവർത്തകർക്കും മുഖ്യമന്ത്രിക്കും വരെ കിട്ടുന്നുണ്ട്. നമ്മുടെ കെ സി വേണുഗോപാൽ അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി 2-3 തവണ സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അരുൺ ഭൂപ്പറമ്പ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിച്ചതിന് ശേഷം കാണുന്ന ആദ്യത്തെ ദൃശ്യമാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. അവിടെ നടക്കുന്ന തെരച്ചിൽ പ്രവർത്തനങ്ങളുടെ തത്സമയ ദൃശ്യം ലൈവ് ടെലികാസ്റ്റാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത്. അരുൺ ഭൂപ്പറമ്പ, മറ്റു വിശദാംശങ്ങൾ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാധ്യമപ്രവർത്തകരെ ആദ്യഘട്ടത്തിൽ കടത്തിവിട്ടിരുന്നില്ല. ആ സ്ഥലം കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ എത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ആ മലയാളി മാധ്യമപ്രവർത്തകരെ. അത് നമുക്കറിയുന്ന പോലെ എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ആ കന്നഡ മാധ്യമ ചാനലുകളൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടില്ല. അത് നമുക്ക് അറിയുന്നത് പോലെ നേരത്തെ എം എൽ എ ഉൾപ്പെടെ പങ്കുവച്ച വിവരം, ഇത് അർജുൻ മാത്രമല്ല, ഇതിനടിയിൽ കൂടുതൽ പേരുണ്ടാകാനുള്ള സാധ്യത പോലുമുണ്ട്. എന്നിട്ട് പോലും ഇത്തരം ഒരു ദുരന്തമുഖത്ത് മറ്റ് ഇവിടുത്തെ പ്രാദേശിക ചാനലുകളോ അവരുടെ ഭാഗമായിട്ടുള്ള ആരും തന്നെയുള്ള കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘങ്ങളാണ് ഇവിടെ ഉള്ളത്. ആ മാധ്യമ സംഘങ്ങളെ എം എൽ എയുടെ സാന്നിധ്യത്തിലാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത്. അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മൾ കാണുന്നത്. നിലവിൽ ഈ ദുരന്തമുഖത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സിഗ്നൽ, ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ദുഷ്കരമാണ്. അത് സൈന്യം ഉൾപ്പെടെ എത്തുന്നതിന് മുമ്പ് അതിന് സമാന്തരമായി ഈ രൂപപ്പെട്ടിട്ടുള്ള വലിയ ചെളിയുടെ കൂമ്പാരമുണ്ട്. അതൊരു വലിയ ഒരു കുന്നുപോലെ ചെളി നിറഞ്ഞു നിൽക്കുകയാണ്. അത് പൂർണ്ണമായും നീക്കം ചെയ്യുക എന്നുള്ളത് ശ്രമകരമാണ്. പരമാവധി ആ ചെളിക്കൂമ്പാരം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാത്രമേ സൈന്യം എത്തിയതിനു ശേഷം അവർക്ക് അല്പം സുഖവുമായി ആ പോയിന്റിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. എന്നാലാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ കുറച്ചുകൂടി അതൊരു പുരോഗതിയാകും, അല്ലെങ്കിൽ നമുക്കൊരു ശുഭകരമായിട്ടുള്ള വാർത്ത ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആദ്യഘട്ടം എന്ന നിലയിൽ നമുക്കിതിനെ കാണാം. നിലവിൽ ഇപ്പോൾ NDRF അല്ലെങ്കിൽ SDRF മറ്റ് വിദഗ്ധ സംഘമോ ഇവിടെ രക്ഷാപ്രവർത്തനം എന്ന രൂപത്തിൽ ആരംഭിച്ചിട്ടില്ല. ഈ ചെളി നീക്കം ചെയ്യുന്ന നടപടികളാണ് തുടങ്ങിയിട്ടുള്ളത്. ഇവർ പറയുന്ന അനുസരിച്ച്, ഈ രക്ഷാപ്രവർത്തക ദൗത്യ സംഘത്തിനുള്ളവർ പറയുന്നതനുസരിച്ച്, അത് ഇതിൻ്റെ ഒരു നടപടി ആണ്. കാരണം ഇത് നീക്കം ചെയ്യാതെ അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന് കാത്തിരിക്കണം. അതിനുശേഷം ഈ NDRF ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടും. അതോടൊപ്പം മലയാളി ആയിട്ടുള്ള ഈ രക്ഷാപ്രവർത്തന രംഗത്ത് ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിലുൾപ്പെടെ വിവിധ രംഗങ്ങളിൽ, വിവിധ ദുരന്തമുഖങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുള്ള മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ കൂടി, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകർ കൂടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവർ കൂടി ഈ ചെളി നീക്കം ചെയ്തതിന് ശേഷമായിരിക്കും ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇൻവോൾവ് ചെയ്യുക. അതോടൊപ്പം 10 മണിക്ക് ശേഷം സൈന്യം ബെലഗാവിയിൽ നിന്നുള്ള സൈന്യ സംഘവും ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം ഈ രക്ഷാപ്രവർത്തനം ഏറെ കുറച്ചുകൂടി വേഗത്തിൽ, ദ്രുതഗതിയിൽ ആകും എന്ന പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത്. അതായത് വളരെ നിർണായകമായൊരു ഘട്ടമാണുള്ളത്. ഈ നിലവിൽ ഇന്നലെ ലഭിച്ചിട്ടുള്ള സിഗ്നലിൽ അല്പം പ്രതീക്ഷയുണ്ട് എന്നതാണ് നമുക്ക് ഇന്നലെ ആ ദൗത്യ സംഘത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന മലയാളികളായിട്ടുള്ള രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞത്. അതിലൊരു മെറ്റൽ കണ്ടന്റിൻ്റെ സാധ്യതയുണ്ട് എന്നതാണ് അത്. പക്ഷേ ഈ റഡാർ സാങ്കേതിക വിദഗ്ധർക്ക് പോലും അത് കൃത്യമായി മോണിറ്റർ ചെയ്ത് ക്ലാരിറ്റി വരുത്താൻ സാധിച്ചിട്ടില്ല. അതിനെ ഈ വലിയ ചെളിക്കൂമ്പാരം ഒരു തടസ്സമായി നിൽക്കുന്നു. തുടർച്ചയായിട്ടുള്ള മഴ ഒരു തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി 8 മണിക്ക് ശേഷം 8 മണിയോടെ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് രാവിലെ നമുക്ക് അറിയുന്നത് പോലെ തന്നെ അല്പം വൈകിയാണ് ഈ ഇത്തരം പ്രവർത്തികൾ തുടങ്ങാൻ, അല്പം വൈകി, വെളിച്ചം വന്നതിന് ശേഷവും കുറച്ച് വൈകിയാണ് ഈ പ്രവർത്തികൾ തുടങ്ങിയത് എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ, അതോടൊപ്പം SK ദൃശ്യങ്ങളിൽ കാണാം, ഈ ദേശീയപാതയുടെ ഒരു വശത്ത്, അതായത് മറുവശത്ത്,
ഈ ഗംഗാവലി പുഴയാണ്. ആ പുഴ വിശാലമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ നിറഞ്ഞൊഴുകിയാണ്. ആ വശത്ത് ആ പുഴയുണ്ട്. ഈ അതിന് തൊട്ടിപ്പുറമാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു ഭൂപ്രകൃതി കൂടി പറയണം എസ് കെ എൻ. ഇതൊരു കൊങ്കൺ ടെറൈനാണ്. അത് നമുക്ക് ഏത് രീതിയിൽ വിശദീകരിക്കണം എന്ന് അറിയില്ല. അതൊരു വലിയ മലനിരകൾ അരികിലായിട്ടാണ് ഈ ദേശീയപാതയുള്ളത്. ഇവിടെ നേരത്തെ തന്നെ ഈ ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം മലകൾ തുരന്നാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വലിയ കുന്നിടിച്ചാണ്, അശാസ്ത്രീയമായി കുന്നിടിച്ചാണ് ഈ ദേശീയപാത നിർമ്മാണം നടന്നതെന്ന ആക്ഷേപം നമ്മളിവിടെ ആദ്യ ദിവസങ്ങളിൽ വന്ന ഘട്ടത്തിലൊക്കെ കേട്ടിരുന്നു. അത് ഇത്ര വലിയൊരു ദുരന്തത്തിന് കാരണമായി എന്നുൾപ്പെടെയുള്ള കാരണം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദേശീയപാതയുടെ അരികിൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയും അതോടൊപ്പം തന്നെ നേരെ അപ്പുറത്തെ വശത്ത് വലിയൊരു പുഴയാണ്. പല യാത്രക്കാരും, പ്രത്യേകിച്ച് ഈ ദീർഘദൂരം ഓടുന്ന ലോറികൾ, നാഷണൽ പെർമിറ്റുകൾ, ദീർഘദൂരം ഓടുന്ന വാഹനങ്ങൾ ഈ സ്ഥലത്താണ്, നമ്മളിപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്താണ് വാഹനങ്ങൾ നിർത്തി അവിടെ അരികിൽ വിശ്രമിക്കുന്നത്. അങ്ങനെയാണ് അർജുനും ഈ വാഹനം നിർത്തി വിശ്രമിച്ചിട്ടുണ്ടാവുക എന്നതാണ് നമ്മൾ ഇപ്പോൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, അതായത് ഈ അപകടത്തിൽപ്പെട്ട മറ്റു വാഹനത്തിലുള്ളവരും ഒരു ചായക്കട ഉൾപ്പെടെ കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം നിഷ്പ്രഭമായി എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഈ ഈ സ്ഥലത്തിൻ്റെ പഴയ ദൃശ്യങ്ങൾ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടിരുന്നു. അതിൻ്റെ ഭൂപ്രകൃതി ആകെ മാറ്റിമറിച്ച ഒരു വലിയൊരു പ്രകൃതി ദുരന്തം തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിലാണ് നമ്മുടെ മലയാളി അർജുനും അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള മനുഷ്യ ജീവനുകളും പെട്ടത്. നേരത്തെ സ്ഥലം എം എൽ എ ആയിട്ടുള്ള സതീഷ് കൃഷ്ണ സേൽ പറഞ്ഞതുപോലെ ഇവിടെ അർജുൻ മാത്രമല്ല, ഇതിനടിയിൽ, ഈ മണ്ണിനടിയിൽ കൂടുതൽ പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അത്തരം സാധ്യതകൾ പരിശോധിക്കാനോ അത്തരം സാധ്യതകളിൽ ഒരു വ്യക്തത വരുത്താനോ ഇവർ, അതായത് ഈ ജില്ലാ ഭരണകൂടമോ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരോ ശ്രമിച്ചിട്ടില്ല എന്ന വിമർശനം സ്ഥലം എം എൽ എ തന്നെ പറയുന്നുണ്ട്. എം എൽ എ കഴിഞ്ഞ 6 ദിവസമായി ഇവിടെ ഈ സ്ഥലത്ത്, ഈ അപകട സ്ഥലത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നിരീക്ഷിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിൽ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന വിമർശനം നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടെ വന്ന ഘട്ടത്തിൽ അത് പല ആൾക്കാരോട് സംസാരിക്കുമ്പോഴും ഈ ആദ്യഘട്ടം, അതായത് ഇപ്പോൾ അരുൺ പൂപ്പറമ്പ, ഒരു നിമിഷം താങ്കൾ അവിടെ തന്നെ നിൽക്കുക. ഇപ്പോൾ ഒരു അപകടത്തിന്റെ വാർത്ത വരുന്നു. താമരശ്ശേരി ചുരത്തിൽ ഒരു വാഹനാപകടം ഉണ്ടായിരിക്കുന്നു. പിക്കപ്പ് ലോറി കൊക്കയിലേക്ക് മറിഞ്ഞു. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കുപറ്റി. അടിവാരം ഈഡ് പോസ്റ്റിലെ പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 6-ാം വളവിലാണ് ഈ അപകടം നടന്നത്. അതുപോലെ മലപ്പുറത്ത് നിപ്പ സ്ഥിരീകരിച്ച 14-വയസ്സുകാരൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് കോഴിക്കോട് നിന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ പൂപ്പറമ്പ, താങ്കൾക്ക് തുടരാം. എസ് കെ എൻ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ ഇത്തരമൊരു ഈ ഒരു ഒരു ഈ ദേശീയപാതയുടെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്നു. വലിയൊരു ഈ ദേശീയപാതയുടെ ഓരത്തുണ്ടായിരുന്ന വലിയൊരു മല തന്നെ ഇടിഞ്ഞിവിടെ വീഴുകയായിരുന്നു. നേരത്തെ എം എൽ എ പറഞ്ഞതുപോലെ ഇതിനടിയിൽ അർജുൻ മാത്രമല്ല, കൂടുതൽ പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് പോലും അത്തരത്തിലുള്ള ഒരു ആദ്യഘട്ടത്തിലെ ഒരു ഊർജിതമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഇല്ലാത്തത് ഈ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി കൂട്ടി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, നേരത്തെ ആ വിവരങ്ങൾ പുറത്തു വന്നതാണ്. അത്തരം വിമർശനങ്ങൾ അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ പങ്കുവച്ചതാണ്. നമ്മളിവിടെ ഗ്രൗണ്ടിലെത്തി നമ്മളത് ആ വിവരങ്ങൾ തേടിയപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും. എന്തായാലും നമുക്ക് അർജുനെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഈ മണ്ണിനടിയിൽ മറ്റു മനുഷ്യജീവനുകൾ ഉണ്ടെങ്കിൽ അതിനും തുല്യ പ്രാധാന്യത്തോടെ അതിനെ കാണേണ്ടതുണ്ട്. രക്ഷാപ്രവർത്തനം നിലവിൽ ഇപ്പോൾ ഈ ചെളി നീക്കിക്കൊണ്ടുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഈ ചെളി നീക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ സിഗ്നൽ പോയിന്റ്, ഇന്നലെ വൈകിട്ട് ഈ റഡാറിൻ്റെ സഹായത്തോടെ നടത്തിയ പരിശോധനയിൽ ലഭിച്ച സിഗ്നൽ പോയിന്റിലേക്ക് രക്ഷാപ്രവർത്തക ദൗത്യ സംഘത്തിന് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. സൈന്യം എത്തിക്കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അവർ ആ പോയിന്റ് കേന്ദ്രീകരിച്ചായിരിക്കും രക്ഷാപ്രവർത്തനം നടത്തുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എസ് കെ എൻ, നമ്മൾ ഇന്നലെ രാത്രി സമയത്ത് നമ്മളിവിടെ ഈ രക്ഷാപ്രവർത്തനം 8 മണിയോടെ നിർത്തിയ ഘട്ടത്തിൽ നമ്മൾ ഈ വാർത്താ സംഘത്തിനൊപ്പമല്ല, അല്ലാതെ തന്നെ നമ്മളിവിടെ വന്നിരുന്നു, കാര്യങ്ങൾ നേരിട്ട് കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ മലയാളി രക്ഷാപ്രവർത്തകരായിട്ടുള്ളവർ പറഞ്ഞത്
ഈ പ്രതികൂലമായിട്ടുള്ള മഴ പെയ്യുന്ന സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കരുത്, അതിനെ മറികടന്ന് നമുക്ക് ഇതിന് സമയമേറെ വൈകുന്തോറും ഇതിന്റെ അപകടത്തിന്റെ ഒരു ഒരു വ്യാപ്തി കൂടും, അല്ലെങ്കിൽ നമുക്ക് അർജുന ഉൾപ്പെടെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത കുറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിൽ നിർത്തിവെക്കരുത് എന്നൊരു ആവശ്യം അദ്ദേഹം ഈ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള മലയാളി രക്ഷാപ്രവർത്തകർ പറഞ്ഞിരുന്നു.